അയ്യോ അതിനാ തോന്നില്ല. ആ ഇത് ഞാൻ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. തരത്തില്ലല്ലേ, കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെയെങ്കിലും ചാടി പിടിക്കും. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയും അവതാരകയുമായിരുന്നു സുബി സുരേഷ്. ഏറെ ഞെട്ടിലൂടെയാണ് സുബി സുരേഷിന്റെ വിയോഗ വാർത്ത മലയാളികൾ കേട്ടത്. ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഒരിക്കലും സുബിയെ മലയാളികൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വ്യക്തിജീവിതത്തിൽ സുബി ഒരു ഗൗരവക്കാരിയായിരുന്നുവെന്നാണ് ചില സുഹൃത്തുക്കൾ പറയാറുള്ളത്. കലാഭവൻ മലയാളത്തിന് സമ്മാനിച്ച കലാകാരിയായിരുന്നു തൃപ്പൂണിത്തറക്കാരിയായ സുബി സുരേഷ്. ഏഷ്യാനെറ്റിലെ സിനിമാലയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറി. പുരുഷന്മാർ കൈയടക്കിയ സ്റ്റേജ് ഷോകളിൽ സുബി തന്റെ ഒറ്റയാൾ പ്രകടനം കൊണ്ട് സ്റ്റേജുകൾ കീഴടക്കി. 2023 മലയാളികൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വേദനിച്ചത് സുബിയുടെ മരണ വാർത്ത കേട്ടായിരിക്കും. സുബി അസുഖബാധിതയായി ആശുപത്രിയിലാണെന്ന വിവരം പുറത്തുവിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ സുബിയുടെ മരണ വാർത്ത കേട്ടപ്പോൾ മലയാളികൾക്ക് അതൊരു വലിയ ഞെട്ടലായിരുന്നു. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതിലെ ഗുരുതരമായ പ്രശ്നങ്ങൾ താരം നേരത്തെ നേരിട്ടിരുന്നു. അതാണ് മരണകാരണം, അതല്ല ആശുപത്രി അനാസ്ഥയും മരണത്തിന് കാരണമായി എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങളായിരുന്നു സുബിയുടെ മരണത്തിന് പിന്നാലെ ഉയർന്നു വന്നത്. ഇപ്പോഴിതാ സുബിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുടുംബം സംസാരിക്കുകയാണ്. ടിനിടോം ഇടപെട്ട് സുബിയെ ചികിത്സിച്ചിരുന്ന ആശുപത്രിയിൽ നിന്നും വാങ്ങിയ ഡിസ്കൗണ്ട് ആശുപത്രി തിരികെ ആവശ്യപ്പെട്ടുവെന്നാണ് സുബിയുടെ കുടുംബം ആരോപിക്കുന്നത്. വേറെയും പരാതികൾ സുബിയെ അവസാനമായി ചികിത്സിച്ച ആശുപത്രിക്കെതിരെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. കരൾ മാറ്റിവെക്കാൻ പറ്റില്ല, റിസ്ക് ആണെന്ന് ആശുപത്രി അധികൃതർ അവസാന സമയമാണ് പറഞ്ഞതെന്ന് കുടുംബം പറയുന്നു. എന്നാൽ കരൾ മാറ്റിവെക്കാനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയിരുന്നുവെന്നും കുടുംബം കൂട്ടിച്ചേർത്തു. 25 ദിവസം സുബി ICU കിടന്നിരുന്നുവെന്നും ആ സമയത്ത് ഈ ആശുപത്രി ചെലവൊക്കെ എങ്ങനെ നോക്കുമെന്നൊക്കെ സുബി ചോദിക്കുമായിരുന്നുവെന്നും സുബിയുടെ അമ്മ പറയുന്നുണ്ട്. എന്നാൽ അവസാനം മെഡിക്കൽ ബോർഡ് കൂടിയപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർമാർ ഈ റിസ്കിനെ കുറിച്ച് പറയുന്നത്. ബിലിറൂബിൻ കൂടിയതുകൊണ്ട് ഓർമ്മ പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. എന്നാൽ സുബിയുടെ ഓർമ്മയൊന്നും പോയില്ല. കനകസിംഹാസനത്തിന്റെ കഥയൊക്കെ ഒരു സിസ്റ്ററിനോട് സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് സുബി പെട്ടെന്ന് മിണ്ടാതെയായത്. അങ്ങനെയാണ് സുബി പോകുന്നത്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സുബിയുടെ അമ്മയും ഒരു സുഹൃത്തും കൂടി ആശുപത്രിയിലെ ബില്ല് തീർക്കാനായി ആശുപത്രിയിൽ ചെന്നുവെന്നും 2 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. 4 ലക്ഷമായിരുന്നു അടയ്ക്കാനുണ്ടായിരുന്നത്. അതിൽ 2 ലക്ഷം ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള തുകയാണ്. 28 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അത് കിട്ടിയില്ല എന്നും പാൻക്രിയാസിനും ലിവറിനും അസുഖം വന്നാൽ കിട്ടില്ല എന്നും കുടുംബം പറയുന്നു. അതിന്റെ ക്ലെയിമിനാണ് ആശുപത്രിയിൽ പോയത്. ആശുപത്രിയിൽ ചെന്ന് ബിൽ ചോദിച്ചപ്പോൾ അവർ ബിൽ തന്നില്ല എന്നും ആശുപത്രിയിലെ പരാതിയെക്കുറിച്ച് ചാനലുകാർ ചോദിച്ചിട്ട് കൂടി ആശുപത്രിക്കെതിരെ ഒന്നും പറഞ്ഞില്ല എന്നും കുടുംബം വ്യക്തമാക്കുന്നു. കേസ് കൊടുക്കണമെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും അത് ചെയ്തില്ല. എന്നാൽ സുബിയെ ചികിത്സിക്കേണ്ട ഡോക്ടർ അവളുടെ രോഗവിവരം അറിഞ്ഞിട്ടില്ല എന്ന് കാട്ടി സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അതും ഒരു ചാനലിൽ വന്നപ്പോഴാണ് അറിയുന്നതെന്നും അപ്പോഴാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വൻ വീഴ്ച സംഭവിച്ചുവെന്ന് മനസ്സിലാകുന്നതെന്നും അമ്മ പറയുന്നുണ്ട്. മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലായിരുന്നുവെങ്കിൽ ഇന്നും സുബി ജീവനോടെ ഉണ്ടായേനെ എന്ന് ഇപ്പോൾ തോന്നുന്നു. ഡോക്ടർമാർ തമ്മിലുള്ള ഈഗോ കാരണം സുബി അവിടെ കിടന്ന കാര്യം പോലും ചികിത്സിക്കേണ്ട ഡോക്ടർ അറിഞ്ഞിട്ടില്ല. കാശ് വാങ്ങിയിട്ട് ബില്ല് പോലും തന്നില്ല. ഇൻഷുറൻസിന്റെ ക്ലെയിം ചോദിക്കാൻ ചെന്നപ്പോഴാണ് അവരുടെ സ്വഭാവം മനസ്സിലാകുന്നതെന്നും കുടുംബം പറയുന്നുണ്ട്. സുബിയെ വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്നാണ് അവർ പറഞ്ഞതെന്നും സുബിയുടെ കുടുംബം ആരോപിക്കുന്നു. അതേസമയം 18-ാമത്തെ വയസ്സിൽ കുടുംബത്തെ സ്വന്തം ചുമലിൽ ചുമന്ന വ്യക്തിയാണ് സുബി സുരേഷ്. അവതാരകയുടെ റോളിലേക്ക് എത്തുമ്പോൾ കാഴ്ചക്കാരെ ഒട്ടും മടുപ്പിക്കാതെ സദസ്സിനെ സുബി കയ്യിലെടുക്കാറുണ്ടായിരുന്നു. അഭിനയിച്ച കോമഡി പരിപാടികളിലെല്ലാം സ്വതസിദ്ധമായ തമാശകൾ കൊണ്ട് സുബി ചിരിപ്പിച്ചു. സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഹാസ്യം വിട്ടൊരു കളിയുണ്ടായിരുന്നില്ല. മോഹൻലാൽ നായകനായ ഡ്രാമയിൽ അല്പം ഗൗരവക്കാരിയായ നഴ്സ് അമ്മുണിയെയാണ് സുബി സുരേഷ് അവതരിപ്പിച്ചത്. വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം പറ്റിയ ആളെ കിട്ടുമ്പോൾ വിവാഹം കഴിക്കാമെന്നായിരുന്നു സുബിയുടെ മറുപടി. ഇതിനിടയിൽ വിവാഹം തീരുമാനിച്ചുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഒരു ടെലിവിഷൻ ഷോയിൽ അതിഥിയായി എത്തിയപ്പോൾ സുബി ഇതേക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.